ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബീഡഡ് ബ്രേസ്ലെറ്റ് ആണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തത് ഒരു ഫിഷിംഗ് ലൈനാണ്. നിങ്ങൾക്ക് ത്രെഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിൻ വയേഴ്സും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൻ്റെ പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 11 കൊണ്ട് റെഡ് കളറിൽ സീഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാസ്പ് വേണം, സീസർ വേണം. ഫസ്റ്റ് ഞങ്ങൾക്ക് 6 ബീഡ് എടുക്കണം. 6-ാമത്തെ ബീഡിൽ ഞങ്ങൾക്ക് അതർ സൈഡിൻ്റെ സ്ട്രിംഗ് ക്രോസ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് 2 സൈഡിൻ്റെ സ്ട്രിംഗിലും ഞങ്ങൾക്ക് ഓരോരോ ബ്ലാക്ക് പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഈച്ച് സ്ട്രിംഗിലും 3 സീഡ് ബീഡ്സ് ഇടണം. ഇനി 1 സീഡ് ബീഡ് എടുത്തിട്ട് ഞങ്ങൾക്ക് അതർ സ്ട്രിംഗ് അതിൽ ക്രോസ് ചെയ്ത് കൊടുക്കാം. ഇനി 3 സീഡ് ബീഡ്സ് ഈച്ച് സ്ട്രിംഗിൽ എടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്രോസ് പാറ്റേൺ കിട്ടും. ഒരു ബ്ലാക്ക് പേൾ ബീഡ് 2 സ്ട്രിംഗിൽ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഡിസൈൻ ഫോം ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും 3 സീഡ് ബീഡ്സ് ഈച്ച് സ്ട്രിംഗിൽ എടുക്കുക. പിന്നെ 1 സീഡ് ബീഡിന് ഒരു ക്രോസ് ചെയ്യാം. പിന്നെയും 3 സീഡ് ബീഡ്സ് എടുക്കാം ഈച്ച് സ്ട്രിംഗിൽ. പിന്നെ 1 പേൾ ബീഡ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ കണ്ടിന്യൂ ചെയ്യാം. ഈ ബ്രേസ്ലെറ്റ് ഇനി എൻഡ് ചെയ്യുന്ന നോക്കാം. ആദ്യം 1 സീഡ് ബീഡ് എടുത്തിട്ട് ഞങ്ങൾക്ക് അതിൽ ക്രോസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈച്ച് സ്ട്രിംഗിൽ 2 സീഡ് ബീഡ്സ് എടുക്കാം. പിന്നെ 1 സീഡ് ബീഡ് എടുത്തിട്ട് പിന്നെയും ക്രോസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങും എൻഡും സെയിം ആയി. ഇനി ഞങ്ങൾക്ക് നോട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ സ്ട്രിങ്സ് എടുത്തിട്ട് 1 by 1 ഈച്ച് സീഡ് ബീഡിൽ ഞാൻ പിന്നെയും ആ ഡിസൈൻ തന്നെ ക്രോസ് ചെയ്ത് പോവാണ്. നിങ്ങൾക്ക് 1 വർഷം കൂടി ബ്രേസ്ലെറ്റ് ടൈറ്റൻ അപ്പ് ചെയ്യാം. ഫുൾ ബീഡ്സിൽ സ്ട്രിംഗ് പാസ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 നോട്ട് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ സ്ട്രിംഗ് കട്ട് ചെയ്ത് കളയാം. ഞങ്ങൾക്ക് 2 ജംപ് റിംഗ്സ് എടുക്കണം ക്ലാസ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ബ്രേസ്ലെറ്റ് റെഡിയാണ്. ഞാൻ ആദ്യമേ ഒരു എനിക്ക് ആവശ്യമുള്ള ഒരു ലെങ്ത്തിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബീഡിന് മോട്ടൽ ബീഡിനാന്ന് പറയാം. ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ബീഡ് പേൾ ബീഡാണ്. ഈ ക്ലാസ്പിന് ടോഗൽ ക്ലാസ്പിനാന്ന് പറയാം. ഓക്കെ, ഇയറിംഗ് മാറി യൂസ് ചെയ്യാം. 1 ലൂപ്പിൽ ഇയർ ഹുക്ക് ഇടാം. പിന്നെ 1 ലൂപ്പിൽ എന്തെങ്കിലും ഡ്രോപ്പ് ബീഡ് അല്ലെങ്കിൽ ചാമും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ദെൻ, ടേക്ക് കെയർ. ബൈ ബൈ.